ആളുകൾക്ക് കടം കൊടുക്കാനും ആളുകൾക്ക് വസ്ജിദ് ചെയ്യാനും സർവശക്തനായ സർവലോക പരിപാലകനായ അള്ളാഹുവിലേക്ക് മടങ്ങാനും ദുആ ചെയ്യാനും തൗബ ചെയ്യാനും നമ്മൾക്ക് അവസരമുണ്ടാകും. അങ്ങനെ മരിക്കനല്ലേ ഖൈറ്? സ്വാലിഹീങ്ങളായ ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം പ്രശ്നമല്ല, കാരണം അവർ സ്വാലിഹായ അമലിലായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ ഓരോ നിസ്കാരേഷം. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാ, നീ തന്ന നിഅമത്ത് നിലനിർത്തണേ അല്ലാ, നീ തന്ന നിഅമത്ത് നിലനിർത്തണേ അല്ലാ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വലിയ വലിയ ഫർണിച്ചർ ഷോപ്പുകളൊക്കെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ കത്തിപ്പോയാൽ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യം തകർന്നു തരിപ്പണമായാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റുമോ? അത് വരാതിരിക്കാൻ ഇങ്ങനെ ഒരു ദുആ ചെയ്യണേ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തു മാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്താൽ മൂന്നാമതായി അപകടം നിങ്ങളെ വരാതെ അല്ലാഹു കാത്തു സൂക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, എന്നാൽ ഞങ്ങൾ അധികരിപ്പിക്കാൻ പോവുകയാണ്, എന്താവശ്യമുണ്ടായാലും അള്ളാഹുവിനോട് ചോദിക്കാൻ പോവുകയാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അല്ലാഹു അക്ബർ, നിങ്ങൾ എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ ജനാവിൽ നിന്ന് കുറയുകയേ ഇല്ല. അതാണ് അള്ളാഹു. നാട്ടാരോടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ പിരിവിന് അഷ്റഫ് കാർഡ് ഉണ്ട്, അഷ്റഫ് കാർഡ് ഒരുപാട് ഇതിനു വേണ്ടി ചെലവഴിച്ചു. അഷ്റഫ് കാർഡ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളൊരു ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ടോ? അഷ്റഫ് ഞങ്ങൾ കുറെ കൊടുത്തല്ലേ, അങ്ങനെ പറയും, മൂപ്പർക്ക് തരുമായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞു, നമ്മൾ കൊടുത്തല്ലേ. പക്ഷെ റബ്ബ് അങ്ങനെയല്ല, ഇന്ന് ചോദിച്ചു, നാളെ ചോദിച്ചു, മറ്റന്നാൾ ചോദിച്ചു, പിന്നെ ഇന്ന് തന്നെ വീണ്ടും ചോദിച്ചു, റബ്ബ് തരും. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമായ അള്ളാഹു അക്ബർ, അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടം പോലെയുണ്ട്. ചോദിക്കാൻ നാണം വേണ്ട, ചോദിക്കാൻ ഷെയ്മ് വേണ്ട. എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഹലാലായതൊക്കെ ചോദിച്ചു വാങ്ങിക്കോളി, റബ്ബ് തരും. വിശ്വാസം മനസ്സിലുണ്ടായാൽ മതി. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇബ്നു ആദം, ഓ ആദമിന്റെ പുത്ര മനുഷ്യന്മാരെ, ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക, നീ എനിക്ക് ദുആ ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പൊറുത്തു തരാം, എനിക്ക് ദുആ ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പൂർത്തു തരാം. ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, നിന്റെ സമീപത്ത് നിന്ന് എത്ര വലിയ പാപമുണ്ടായാലും, എത്ര വലിയ തെറ്റുണ്ടായാലും, എത്ര വലിയ ഗൗരവമുള്ള മഹാപാപമായാലും ഞാനത് പരിഗണിക്കുകയേ ഇല്ല, ഞാനത് ഗൗനിക്കുകയേ ഇല്ല. നീ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിനക്ക് പൊറുത്തു തരിക തന്നെ ചെയ്യും. കള്ളു കുടിച്ചു കുടിച്ചു കുടിച്ച് പെട്ടെന്നൊരു വേല കേട്ടപ്പോ പഠിച്ചോണ്ട് ഞാൻ നന്നാവാണ് തീരുമാനിച്ചു. അങ്ങനെ രാത്രി റബ്ബിലേക്ക് മടങ്ങി, ദുആ ചെയ്തു, നന്നായി. പിന്നെ ചങ്ങാതിമാരെ കൂടെ കൂട്ടി ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും കുടിക്കാൻ തുടങ്ങി, പിന്നെയും ബോധമുണ്ടായി, പിന്നെയും ദുആ ചെയ്തു, പിന്നെയും മടങ്ങി. അങ്ങനെ നിങ്ങൾ 100 വട്ടം മടങ്ങിയാലും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വീണ്ടും തയ്യാറായി, റബ്ബ് പുറത്തുവരും. ഇത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് തരല്ലേ, തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് തരല്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പെട്ടുപോയാൽ നിങ്ങൾ ഇനി എനിക്ക് അള്ളാഹു പുറത്തുതരില്ല എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാതിരിക്കരുത്. അതിനു വേണ്ടിയിട്ട് പറഞ്ഞുതരാം, പെട്ടുപോകും, മനുഷ്യനാണ് അല്ലേ. ഇന്ന നഫ്സല അമ്മാറതും ബിസൂ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്തവരാളും ഭൂമിലോകത്ത് ജനിച്ചു കൊണ്ടിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? മഅസൂം നബിത്തങ്ങളാണ്, അവസാനത്തെ മഅസൂം നബിത്തങ്ങളാണ്. പ്രവാചകന്മാരാണ് മഅസൂമീങ്ങൾ, തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന വരവരാണ് അവസാനത്തെ ആൾ നബിത്തങ്ങളാണ്. നബിത്തങ്ങളുടെ ശേഷം അങ്ങനെ ഒരാൾ ജനിച്ചു കൊണ്ടിട്ടില്ല. എല്ലാവരും തെറ്റുകാരാണ്. നിങ്ങൾ തെറ്റ് ചെയ്യും സ്വാഭാവികമാണ്, പക്ഷേ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ നിരാശരായി റബ്ബെനിക്ക് പുറത്തു തരൂല എന്ന് വിചാരിച്ച് ദുആ ചെയ്യാൻ മറക്കരുത്. ദുആ ചെയ്യാൻ ഞാൻ പുറത്തു തരാം. ബാഹു പറയാം, ബാഹു പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ആദം ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ, നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം വളർന്നു വന്നാൽ,
നമ്മുടെ പാപങ്ങൾ ആകാശത്തോളം വളർന്നു വന്നാൽ സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി ആകാശം കണക്കെ നീ മാനം കണക്കെ പാപങ്ങൾ ചെയ്തിട്ട് പാപത്തിന്റെ ഭാരവുമായിട്ട് എന്റെ സമീപത്തേക്ക് ദുആ ചെയ്തുകൊണ്ട് മടങ്ങി വന്നാൽ ഞാൻ നിനക്ക് പുറത്തു തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാ അള്ളാഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ ഹദീസ് ഖുദ്സിയായ ഹദീസ് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ പറഞ്ഞു إنك لو أتيتني بقراب الأرض خطايا നീ ഭൂമി മുഴുവനും പാപവുമായിട്ട് എന്റെ സമീപത്തേക്ക് കടന്നു വന്നു നീ ശിർക്ക് ചെയ്തില്ല പാപമോചനം ചെയ്യും ശിർക്ക് പങ്കുകാരെ ചേർത്തില്ല അല്ല പുറത്തുതരാത്ത തെറ്റുണ്ടോ ഉണ്ടോ അല്ലാഹു പുറത്തുതരാത്ത പാപമുണ്ടോ ഉണ്ടോ ശിർക്കോ ശിർക്കിനും പുറത്തുതരും ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഷിർക്ക് ചെയ്താല് തോപ ചെയ്ത് മടങ്ങിയാൽ കുറച്ചും പുറത്തുതരും ഷിർക്ക് പുറത്ത് തരൂല എന്നെങ്ങനെയാ പറയണത് ഒരാൾ ഷിർക്ക് ചെയ്ത് തോപ ചെയ്യാതെ മരിച്ചു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ് ഷിർക്ക് ചെയ്തു റബ്ബിനോട് വേറൊരാളെ പങ്കു ചേർത്തു തോപ ചെയ്യാതെ അയാൾ മരിച്ചു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ് പക്ഷെ ഷിർക്ക് ചെയ്തവരാൾ പിന്നെ അയാൾക്ക് ഖേദുണ്ടായി റബ്ബിലേക്ക് മടങ്ങി അള്ളാഹു പുറത്തു തരും പക്ഷേ ഷിർക്ക് ചെയ്യാത്തവരാൾ അല്ലാഹു ഏകനായ റബ്ബ് എന്ന് വിശ്വസിച്ചവരാൾ ജീവിതത്തിലുടനീളം തെറ്റ് ചെയ്ത് ജീവിച്ചു മരിക്കുമ്പോ തൗബ പോലും ചെയ്യാതെയാണ് അയാൾ മരിച്ചത് എന്ന് വെച്ച് അയാൾ നരകത്തിലാണെന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറ്റൂല അല്ലാഹു ഒരു പക്ഷെ പുറത്തു കൊടുത്തിട്ടുണ്ടാവാം അത് അല്ലാന്റെ ഇഷ്ടമാണ് അല്ലാന്റെ ചോയ്സാണ് അതിൽ ഇടപെടാൻ നമ്മൾക്ക് പറ്റൂല മനസ്സിലായോ മനസ്സിലായോ ശിർക്ക് ചെയ്യാത്തവരാൾ ജീവിതത്തിൽ എത്ര പേര് തെറ്റ് ചെയ്തു നമ്മൾ നരകത്തിൽ നിന്ന് പറയരുത് കാരണം റബ്ബ് അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം പക്ഷെ ശിർക്ക് ചെയ്തിട്ട് തോവ ചെയ്യാതെ മരിച്ചു പോയാ നോ എക്സ്ക്യൂസ് ഇളവില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ശിർക്ക് ചെയ്യാതെ എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അർറജുലു യുതീലു സഫറ ദീർഘമായ യാത്ര പോകുന്നവരാൾ മുസാഫിറിന്റെ ദുആഇന് ഉത്തരമുണ്ടല്ലോ മുസാഫിറിന്റെ ദുആഇന് ഉത്തരമല്ലേ നമ്മുടെ നൗഷാദൊക്കെ കത്തറന്ന് വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ യാത്ര തിരിച്ചു പോവാൻ ആ പോകുന്ന സമയത്ത് പഠിച്ചോനെ എന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് അല്ല പുറത്തു കൊടുക്കും മുസാഫിറിന്റെ ദുആ ഉത്തരമുണ്ട് മുനീഫ വന്നു ദുബൈന്ന് വേറെ കുറേ ആൾ ഞാൻ രണ്ടാളെ കണ്ടിട്ടുള്ളൂ വേറെ കുറേ ആൾ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് മാഷാ അള്ളാഹു അവർക്കൊക്കെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ അവരുടെ ജോലിയൊക്കെ മാറ്റിയിട്ടാണ് ഇതിനു വേണ്ടി അവർ ശബ്ദിക്കുന്നതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രക്കാരന്റെ ദുആ ഉത്തരമുണ്ട് പക്ഷെ ചില യാത്രക്കാർ അർറജുലു യുതീനു സഫറ ദീർഘമായ അവർ യാത്ര ചെയ്യുന്നു ദീർഘമായ യാത്ര ചെയ്യുന്നു മുടി ജടത്തിയിട്ടുണ്ട് ശരീരമാകെ എന്തൊക്കെയോ ശരീരമാകെ വൃത്തികേടായി ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് മുടി ജടകുത്തിയിട്ടുണ്ട് എന്നിട്ടതാ അദ്ദേഹം യമുദ്ദു യദൈഹി ഇലസ്സമാ ആകാശലോകങ്ങളിലേക്ക് കൈയുയർത്തുന്നുണ്ട് യാ റബ്ബി അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് ഇന്നാലിന്ന കാര്യം ചെയ്തു താ അല്ലാ എന്റെ പാപം പൊറുത്തു താ അല്ലാ എന്നൊരാൾ ദുആ ചെയ്യുന്നു പക്ഷേ അയാൾ അല്ലാഹു ഉത്തരം നൽകൂല ശ്രദ്ധിക്കണേ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ചില ആളുകളെ ദുആ സ്വീകരിക്കേണ്ട എല്ലാ അടയാളം അയാളുടെ കയ്യിലുണ്ട് ജടകുത്തിയ മുടിയാണ് അയാൾ യാത്രക്കാരനാണ് ശരീരമൊക്കെ മുടി പുരണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ കുറെ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു ഒരാൾ അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകണം പക്ഷെ അയാൾക്ക് അല്ലാഹു ഉത്തരം നൽകൂല കാരണം എന്തേ മത്തഅമുഹു ഹറാം അവന്റെ ഭക്ഷണം ഹറാമല്ലേ അവൻ കഴിക്കുന്നത് ഹറാമാണ് കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ എത്ര ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാ കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ മാ മിൻ വിആഇൻ നബ്ഗളു ഇലല്ലാഹി മിൻ ബത്നിൻ മുലിഅ മിൻ ഹലാലിൻ അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം എന്നറിയോ ദേഷ്യമുള്ള പാത്രം ഹലാലായത് കൊണ്ട് നിറച്ച വയറ് ഹലാലായ ഭക്ഷണമാണ് അതിന് സംഘാടകർ ഭക്ഷണം ഒരുക്കി ആ നിറയെ കഴിക്കണ്ട അതല്ലാക്ക് ഇഷ്ടമല്ല വീട്ടിൽ പോയിട്ട് നന്നായി വേറെ നിറച്ച് കഴിക്കരുത് ഹലാൽ കൊണ്ട് നിങ്ങൾ വേറെ നിറക്കുന്ന ഒരു അല്ലാഹുവല്ല പിന്നെ ഹറാമിന്റെ കാര്യം പറയണോ
ഹറാമായിട്ടുള്ള ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ ദുആ ഇജാബത്തില്ല. കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച, ഹറാമിൽ നിന്ന് വളർന്ന ശരീരം നരകത്തിലേക്കുള്ള ശരീരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയകാല ഉമ്മമാർ, പഴയകാല ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു, ഞങ്ങൾ എത്ര വേണമെങ്കിലും പട്ടിണി കിടന്നോളാം, നരകത്തിന്റെ തീയിനെ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഹറാമായ സമ്പാദ്യങ്ങളായിട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ നൽകാൻ പാടില്ല. സമ്പാദിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭർത്താക്കന്മാരോട് വീട്ടിലുള്ള ഭാര്യമാർ നൽകിയിരുന്ന ഉപദേശമാണ് നമ്മൾ സഹിച്ചോളാം. രണ്ട് ദിവസോ മൂന്ന് ദിവസോ ഫൈനൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ വമാ ഉഖിദ ഫീ ബൈതി റസൂലില്ലാ. മൂന്ന് മാസമായി രണ്ട് മാസമായി നബി തങ്ങളുടെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല. രണ്ട് മാസം പട്ടിണിയാണ്, ഞങ്ങൾ പട്ടിണി എത്രയും സഹിച്ചോളാം. പക്ഷേ തീയിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല, അതുകൊണ്ട് ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് പഴയകാല ഭാര്യമാര് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഭാര്യമാരുടെ കഥ പഠിച്ചോണറിയാം. അപ്പുറത്തെ വീട് കാണുമ്പോൾ അതിനേക്കാളും വലിയ വിടമ്മക്ക് വേണം, അപ്പുറത്തെ സാരി കാണുമ്പോൾ അതിനേക്കാളും മുന്തിയ സാരി വേണം, അതിനേക്കാളും മുന്തിയ വണ്ടി വേണം, പുതിയാപ്പിളക്കാണെങ്കിൽ അതിന് കഴിവില്ല. എന്നാ പിന്നെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് നല്ല അപ്പുറത്ത് നിന്ന് മോഷ്ടിക്കുക, അറബിയുടെ ട്രൗസറുടെ കൂരിയിട്ട് ഇങ്ങോട്ട് വരിക. ഇത്ര ആളുണ്ടെന്ന് നിങ്ങൾക്ക് ഇത്ര ആളുണ്ടെന്ന് അറിയാം? ഇഷ്ടം പോലെ ആളാണ്, എനിക്കറിയാം ഇഷ്ടം പോലെ ആൾ. നാട്ടിൽ വലിയ പ്രമാണമായിട്ട് നടക്കുന്നിട്ട് കോടികൾ മുക്കിയിട്ട് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് മറ്റുള്ള നാട്ടിൽ നിന്നൊക്കെ കോടികൾ മുക്കിയിട്ട് വരും, എന്നിട്ട് ഇവിടെ പള്ളിയുടെ പ്രസിഡന്റ് പള്ളിയുടെ സെക്രട്ടറി ആയിട്ട് ഞെളിഞ്ഞ് നടക്കും. ഹറാമാണ് അവരുടെ ഭക്ഷണം, മക്കൾക്കും അയാളും അയാൾ നടത്തുന്ന ബിസിനസ്സും വണ്ടി മൊക്കെ ഹറാം. എങ്ങനെയാണ് അല്ലാഹു ഉത്തരം നൽകുക? ഹറാമിന്റെ അംശം ശരീരത്തിലേക്ക് പോവാതെ സൂക്ഷിക്കണം. എല്ലാ സമ്പാദിക്കുന്ന ആളുകളും അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ആമീന്റെ സ്ട്രോങ്ങൊക്കെ കുറഞ്ഞത് നിർത്താനുള്ള സൂചനയാണ്. നിങ്ങൾ കുടിക്കുന്നതും ഹറാം, ഹറാം നമ്മുടെ വസ്ത്രവും ഹറാം. നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കുക? അതുകൊണ്ട് ഹറാം കഴിക്കുന്ന, ഹറാമുമായി ഇടപെടുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയില്ല. അതിൽ നിന്ന് പൂർണ്ണമായി മാറി റബ്ബിനോട് തോബ ചെയ്യുക, അള്ളാഹു നമ്മൾക്ക് പൂർത്തു തരട്ടെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞെന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല, മൂന്നാളുകൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ലെന്നാണ്. ലാ തദുഉ അലാ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരാൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഹബീബിനോടുള്ള പ്രണയം എത്രത്തോളം വേണമെന്ന് സൂചിപ്പിക്കുന്ന ചരിത്രമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ ആ ശ്ലോഘനീയമായ ദിവസം, നമ്മുടെ മുസ്തഫ ഉദവി അക്കൂടിന്റെ വിഷയതാണ്, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശ്ലോഘനീയ നിമിഷങ്ങൾ എന്നൊരു വിഷയമാണ്. ഇൻഷാഅല്ലാഹ് സജീവമായിട്ട് ഇവിടെ വേണം. അതുകൊണ്ട് ഇന്നൊന്നും പിരിവിന്റെ കാര്യം പറയാത്തത് പറയണു. നിങ്ങൾ വരണെല്ലാരും നമ്മളൊക്കെ മുമ്പിലുണ്ടെങ്കിലൊന്ന് വിളിക്കണം, നമ്മളൊക്കെ ഉണ്ട് സജീവമായിട്ട്. ഇങ്ങനെ വരണെല്ലാരും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വാർത്തയുമായി മഹാനായ സയ്യിദ് ഇബ്നു അബ്ദ് റബ്ബ എന്ന് പറയുന്ന സ്വഹാബി തന്റെ തോട്ടത്തിൽ പിക്കാക്സും കൈക്കോട്ടുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നുമോൻ സീബത്ത് കടന്നു വന്നിട്ട് പറയുന്നത്, യാ അബീ ഉപ്പാ തുവഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന പിക്കാക്സും കൈക്കോട്ടും നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൈകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഖുദ് ബസരി അല്ലാഹുമ്മ ആമി ബസരി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദാ. ആഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിനെ കാണാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ, അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. സ്വന്തം ശരീരത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷേ സ്വഹാബി ദുആ ചെയ്തു, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ആ സ്വഹാബി ദുആ ചെയ്യൂ, അല്ലാഹുമ്മ ആമി ബസരി, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ടുപോവണേ അല്ലാ.
حتى لا أرى بعد محمد نبدا نبي تنقل شيشم ورالي منك كان عند ربي نبي تنقل وفاة نشيشم ورالي منك كان عند تالبري لنك كان عند كارش كوند بوني الله ترم نلغي كي كوتم بكاسما يطرت لك ونم زيد بن عبد ربي نبري نصحابي ادهت نمجا عند مارك نبغي 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 പക്ഷെ അല്ലാഹുവിന്റെ പ്രശ്നം ഉണ്ടാക്കിയില്ല. ലാ തദുഉ അലാ നഫ്സി, സ്വന്തം ശരീരത്തിന്റെ മേൽ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ ഹബീബിനോടുള്ള പ്രണയമാകുമ്പോൾ അതിനും എക്സ്ക്യൂസ് കൊടുത്തു. അല്ലാഹു ഓൺ ദി സ്പോട്ട് ഉത്തരം നൽകി. പ്രണയം, സ്നേഹം, ഹബീബിനോടുള്ള ബന്ധം അത് വേറെയാണ്. ولا تدعوا على أموالكم നിങ്ങളുടെ സമ്പത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല. സമ്പത്തിനെതിരെ ദുആ ചെയ്യരുത്. ولا تدعوا على أولادكم മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. മക്കൾ എത്ര കുർത്തക്കേട് കാണിച്ചാലും മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. ഒരുപക്ഷെ പ്രായത്തിന്റെ ആ ഒരു യൗവനത്തിന്റെ ചുറുചുറുപ്പ് കൊണ്ടോ ചോരത്തിളപ്പ് കൊണ്ടോ എതിര് സംസാരിച്ചേക്കാം, ശബ്ദിച്ചേക്കാം, പ്രശ്നമുണ്ടാക്കിയേക്കാം, കുരുത്തക്കേട് കാണിച്ചേക്കാം. എന്നാൽ നിങ്ങൾ കുറച്ച് പക്വതത്തെ ആളുകളാണല്ലോ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിരെ ദുആ ചെയ്യരുത്. വരാത്ത ദുഉ അലാ ഔലാദിക്കും നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തന്നെ തൃത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. നാലു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവി തുണികൾ വിരിയവേ. ഒരു ഉമ്മയുടെ കഥ പറയുന്നുണ്ട് നമ്മുടെ അങ്കണത്തെ മാവിൽ എന്ന മാമ്പഴം എന്ന കവിതയിൽ. എന്തെന്നറിയോ, ഞാൻ നിർത്തിയേ അമ്മത്ര അമ്മളമ്മയായോ ഒന്നായി, സോറി, അഞ്ചു മിനിറ്റ്. പിന്നെ മാങ്ങ ഇങ്ങനെ പൂവായി വളർന്നു വരുമ്പോൾ ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ആ മാങ്ങയുടെ പൂക്കളൊക്കെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അത് പൊടിച്ച് ഉമ്മയുടെ അടുത്ത് ഉമ്മ ഞാനിത് പറിച്ചു എന്ന സന്തോഷത്തോടെ വരാണ്. ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്ന. നീ ഉമ്മ ദേഷ്യപ്പെട്ടു, മക്കൾക്കറിയില്ലല്ലോ പാവല്ലേ, ഉമ്മ ദേഷ്യപ്പെട്ടു. എടാ ഹൈമാറെ, എന്നോട് ആരെ പഠിക്കാൻ പറഞ്ഞു, എത്ര കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയത്, നിന്നെ പോലെ ഒന്ന് രണ്ടുണ്ടെങ്കിലും ഇവിടെ എന്തെങ്കിലും ബാക്കിയാവും. ഇങ്ങനെ ഡയലോഗ് അടിച്ചു ഉമ്മ. ഉമ്മ പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കൂലായറിഞ്ഞു വെറും മണ്ണിൽ. ഉമ്മ നിങ്ങളുടെ മാമ്പഴം എനിക്ക് വേണ്ട, നിങ്ങളുടെ മാങ്ങയും വേണ്ട എന്ന് പറഞ്ഞു ആ കമ്പ് നിലത്തേക്ക് വിലറിഞ്ഞു. മകൻ പോയത് മരണത്തിലേക്കാണ്. നാല് മാസം കഴിഞ്ഞിട്ട് അതേ മാവിൽ നിന്ന് മാമ്പഴം വീരുമ്പോ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാണ്. അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തന്നെ തൃത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. നാലു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി. നാലു മാസം മുമ്പ് എന്റെ പൊന്നുമോൻ കൊതിച്ചിട്ട് എന്റെ മോൻ മരിച്ചു പോയല്ലോ. എന്റെ കാരണം എന്താ? മക്കളെ എതിരെ ശപിച്ചു, മക്കൾക്കെതിരെ ദുആ ചെയ്തു. കാരണം നിങ്ങളുടെയും റബ്ബിന്റെയും ഒരു സമയം യോജിച്ചു വന്നാൽ അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകി. ആ മക്കൾക്ക് അപകടം ഉണ്ടാവും. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അതുകൊണ്ട് മക്കളെ നിങ്ങൾ എതിരെ ദുആ ചെയ്യരുത്. ലാ തദുഉ അലാ ഔലാദിക്കും നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ ശരീരത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്. കാരണം നിങ്ങളുടെ സമയവും റബ്ബിന്റെ സമയവും യോജിച്ചു വന്നാൽ അതിൽ നിങ്ങൾ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ഫയസ്തജീബുലക്കും അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അങ്ങനെ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടിമുട്ടിയാൽ നിങ്ങളുടെ നീ ചത്തുപോവട്ടെ, നീ ഒരിക്കലും നന്നാവൂല, നീ ഒരിക്കലും കൊണം പിടിക്കൂല, നിന്റെ വണ്ടി എവിടെയെങ്കിലും മുടിച്ചു തകരട്ടെ എന്നൊക്കെ പറഞ്ഞാല് ഉമ്മമാരെ ഉപ്പമാരെ ദയവച്ചു അങ്ങനെ ദുആ ചെയ്യരുത്. എത്ര കുസൃതി കാട്ടിയാലും അങ്ങോട്ട് നല്ലതിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.